വയനാട് മുട്ടിൽ മരമുറി അഴിമതിക്കെതിരെ ബിജെപി ഇന്നലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വനംകൊള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണ് ഈ വനംകൊള്ളയിലൂടെ ഇവിടെ നടന്നിരിക്കുന്നത്. അഴിമതിക്കെതിരെ ബിജെപി ശക്തമായി മുന്നോട്ട് പോകുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ പാർട്ടി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 24 മുതൽ ഫെബ്രുവരി 2 തീയതി വരെ ഈ കേരളത്തിലുടനീളം വ്യാപകമായ വനംകൊള്ള നടന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നടന്ന പ്രതിഷേധ ധർണ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1000 കോടി രൂപയുടെ കൊള്ള നടത്തുന്ന ഒരു വലിയ വർഗമായി ഇവര് മാറി. വിവിധ ജില്ലകളിലായി നിരവധി മരം കൊള്ളയാണ് നടന്നിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. കോട്ടയത്ത് വാഴൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ എൻ ഹരി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടന്ന പ്രതിഷേധ ധർണ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് മരങ്ങളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മുറിച്ചുമാറ്റിയിട്ടുള്ളത്. ജില്ലയിൽ 3000 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ ധർണ നടന്നത്. മലപ്പുറത്തെ പ്രതിഷേധ ധർണ പാർട്ടി പാലക്കാട് മേഖല പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പട്ടയ ഭൂമിയിലെ സംരക്ഷിത മരങ്ങളൊന്നും തന്നെ വെട്ടാൻ പാടില്ല എന്ന് കൃത്യമായ ഡയറക്ഷൻ ഉള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.